السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله. أما بعد، عن أبي أمامة رضي الله عنه أن رجلا قال: يا رسول الله إذن لي بالسياحة. قال النبي صلى الله عليه وسلم: إن سياحة أمتي الجهاد في سبيل الله. മഹാനായ സയ്യിദുന അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു വ്യക്തി ചോദിക്കുകയാണ്: യാ റസൂലല്ലാഹ് ഇഅദ്ൻ ലീ ബിസ്സിയാഹ, അല്ലാഹുവിൻ്റെ ഹബീബെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, എനിക്ക് ഉല്ലാസയാത്രക്ക് അനുവാദം നൽകിയാൽ. قال النبي صلى الله عليه وسلم: ان سياحة امتي الجهاد في سبيل الله. എന്റെ സമുദായത്തിന്റെ ഉല്ലാസയാത്ര അല്ലാഹുവിന്റെ മാർഗത്തിലെ പരിശ്രമമാണ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു, അല്ലാഹുവിലേക്ക് ഓരോ നിമിഷവും അടുത്തുകൊണ്ടിരിക്കൽ, അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്ഥിരപരിശ്രമം, ഇതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആനന്ദം ഉണ്ടാക്കുന്നത്. ഓരോ സെക്കൻഡിലും അമൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ 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 അടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു ഇഷ്ഖ് പ്രേമം, അതൊരു ലഹരിയാണ്. മറ്റൊരു ഉല്ലാസയാത്രക്കും അപ്പോൾ അനുഭവിക്കുന്ന ആനന്ദം നൽകാനാവില്ല. അത് അനുഭവിച്ചറിയേണ്ട ഒരു നഗ്ന സത്യമാണ്. ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും അതിനു പറ്റിയ ദിനരാത്രങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സ്ഥിരപരിശ്രമം നടത്തുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു അവനിഷ്ടപ്പെടുന്ന മഹാന്മാരുടെ കൂടെ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെ ഹക്കു കൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.